പിന്നെ ഇപ്പൊ ചെയ്ത തെറ്റിന് ഏത്തിടടോ, അതും ഇവരുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ. അതെ, ഒന്നല്ല മൂന്ന് തവണ ചെയ്യണം. ചെയ്യടോ, ചെയ്യാൻ. ഒന്ന്, രണ്ട്, ചാവട. അവളെ തല്ലണമെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ തല്ലിക്കോണം. ഇപ്പോഴും നിങ്ങളെ ഭർത്താവായി നിലനിർത്തണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. നിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചിരിക്കുന്ന ഒരു ദിവസം വരൂടി, അടുത്ത് തന്നെ വരും. ഇത്രയുള്ളെങ്കിലും നല്ല തിരിച്ചറിവുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ മുത്തച്ഛൻ്റെ മുറി പോയി കിടന്നോളാന്ന്. എങ്കിലും ഞാൻ സമ്മതിച്ചില്ല. ഭാര്യ വന്നതോടെ മോളടുത്തുള്ള സ്നേഹം കുറഞ്ഞെന്ന് കരുതണ്ടെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും മോള് പാവല്ലേ. ശാന്തി തീരത്ത് താമസം കൊണ്ട് ഈ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് നല്ല പക്വത വന്നു. എന്നാ പിന്നെ നീ ചെല്ല്. നീ ആഗ്രഹിച്ച ദിവസമല്ലേ, നിങ്ങളൊന്നിച്ച് ഒരു ജീവിതം തുടങ്ങുന്ന ദിവസമല്ലേ. ഞാൻ കരുതിയത് അങ്ങനൊരു ജീവിതം ഉണ്ടാവില്ലെന്ന്. ഒന്നിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കടന്നു വരും തന്നെ കരുതി. എന്നാ ഇന്ന് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി. എന്നാ ഇനി അങ്ങോട്ടും മാറ്റം ഉണ്ടാവും. നിങ്ങൾ നല്ല നിലയിൽ തന്നെ ജീവിക്കും. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഒരുത്തം മരിക്കണം. അത് മാത്രം പോരാ, മരിച്ചെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഒന്നും അത്രയ്ക്ക് പന്തിയായിരിക്കില്ല. അച്ഛാ, മോചിതയ്ക്കും ചിന്നുമോൾക്കും ഒരു ജീവിതമായിരുന്നു സ്വപ്നം. അതായിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയെന്നും അങ്ങനെ എന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ആ വിദുരസുരയെ വലിച്ചു കീറണം. ഇതാദ്യം ഞാൻ കുടിക്കണോ അതോ മോചിത കുടിക്കോ? പതിവ് തെറ്റിക്കാൻ താല്പര്യമില്ല, ഭാര്യ ആവാനാ താല്പര്യം. ഞാനിങ്ങനെ ഒരു ജീവിതമൊന്നും സ്വപ്നം കണ്ടിരുന്നില്ല. ഭാര്യയും കുടുംബമൊന്നും എൻ്റെ ജീവിതത്തിൽ കാണൂലെന്നാണ് കരുതിയത്. വാക്കത്തി നരന് അതൊക്കെ എങ്ങനെ കിട്ടാന്? വാക്കത്തി നരന് കിട്ടില്ലായിരിക്കും, എന്നാൽ നരൻ എന്ന മനുഷ്യന് കിട്ടും. ആദ്യം കരള് ദാനമായിട്ട് തന്നു, ഇപ്പൊ ജീവിതവും. മോചിതയുടെ അച്ഛനെ കൊന്നതിനുള്ള പ്രതിഫലമാണോ ഇത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനെ കൊന്നത് വാക്കത്തി നരനാണ്, അല്ലാതെ നരൻ എന്ന എന്റെ ഭർത്താവല്ല. വഴിതെറ്റിപ്പോയിരുന്ന എന്നെ തോൽപ്പിച്ചത് മോചിതെ, അതൊന്നും എനിക്ക് ജന്മം മറക്കാൻ പറ്റില്ല. പറഞ്ഞു പറഞ്ഞ് സെന്റിമെന്റൽ ആവാനാണ് പരിപാടിയെങ്കിലേ അത് വേണ്ട. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. നാളെ നമുക്കൊരു കുഞ്ഞ് ജനിക്കും. അന്ന് ചിന്നമോളെ ഇപ്പൊ കാണുന്ന പോലെ കാണോ?
ആൾക്കാരെ തല്ലിയും കൊന്നും നടന്നിരുന്നൊരു ഗുണ്ടയെ ഇങ്ങനെ ചേർത്ത് നിർത്താമെങ്കിൽ പിന്നെ നിഷ്കളങ്കയായ ആ മോളെ സ്നേഹിക്കാനാണോ പാട്? നമുക്ക് എത്ര കുട്ടികൾ ജനിച്ചാലും നമ്മുടെ മൂത്ത മോള് ചിന്നുമോള് തന്നെയാ. മോളെ, മോൾക്കൊരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. കുട്ടികൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ലേ. പുതുമണമളവനും പുതുമണമാട്ടിയും. അതെ, പുതുമോടികളെ തന്നെയാ. എന്തു പറയുന്നു, സന്തോഷായോ? അച്ഛനൊപ്പം ഒരമ്മയും കിട്ടിയല്ലോ. മോളെ, ചിന്നുവിനെ വിളിച്ചകത്ത് കൊണ്ടുപോവാ. കല്യാണം കഴിച്ച ശേഷം ആദ്യമായിട്ട് വിരുന്നിന് വരുന്നത് ഇവിടെയാ. അല്ല, നിനക്ക് എവിടെ പോവാൻ? വേറെ ആരും ഇല്ലല്ലോ. സ്വന്തം അമ്മ പോലും തള്ളിക്കളഞ്ഞിരിക്കല്ലേ. ആര് തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും ശരിയായ ബന്ധമാ ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇനി അടിയും വഴക്കൊന്നും ഇല്ലാതെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെയൊക്കെ കഴിയണമെന്ന പ്രാർത്ഥന. ആ, ഗുണ്ട മര്യാദരാമൻ ആയല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടേക്ക് എന്നെ വിരുന്നു വരുന്ന ഇയാൾ പറഞ്ഞിരുന്നു, ഇതെല്ലാം നമ്മളെപ്പോലെ തന്നെ അറിയുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ കല്യാണം നടക്കുന്ന ദിവസം സഹദേവനെ കൊന്നിട്ട് നരനെ ജയിലിലാക്കി വരുത്തൻ വിദുരസുര. അതുകൊണ്ട് അധികം ചുറ്റാനൊന്നും പോണ രണ്ടാളും, വീട്ടിനകത്ത് തന്നെ ഇരുന്നാ മതി. ഞാനൊരു പോലീസ് ഓഫീസറാ ജോസാറെ. അതുകൊണ്ട് പോലീസ് ഓഫീസർമാരെന്താ, വെടികൊണ്ടാ മരിക്കത്തില്ലേ? ആയതും ഇല്ലാതെ എന്റെയോ നന്ദന്റെയോ നരന്റെയോ മുന്നില് അവൻ വന്നു പെട്ട അവന്റെ മരണം ഉറപ്പാ. എന്നാ മുന്നിലൂടെ വരില്ലല്ലോ, മറഞ്ഞു നിന്ന് ആക്രമിക്കാനല്ലേ പഠിച്ചിട്ടുള്ളൂ. ഉടനെ എങ്ങാനും അവൻ കുടുങ്ങുവോ മോചിതെ? അതിനുള്ള സാധ്യത ഒരുപാടാണ്, പിന്നെ അവനായതുകൊണ്ട് ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇനി വിരുന്നിന് വന്നവരുടെ മുന്നില് ആ ഫ്രോഡിനെ കുറിച്ച് സംസാരിച്ച് സമയം കളയണ്ട. അമ്മച്ചി ഇവിടെ ഇല്ല, എങ്കിലും ഇയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. തീർന്നിട്ടില്ല പണിയൊന്നും, ഞാൻ അടുക്കള നിൽക്കുമായിരുന്നു. ഞാനും സഹായിക്കാം. ആ, എന്നാ വാ. ഏറെ കാലായിട്ടുള്ള കാത്തിരിപ്പായിരുന്നല്ലോ, ആഗ്രഹിച്ച പെണ്ണിനെ ഭാര്യയായി കിട്ടിയപ്പോ മനസ്സ് നിറഞ്ഞല്ലേ. ഏ, എന്താടോ? ഇതിനൊന്നും എനിക്ക് അർഹതയില്ല സാറേ. അവളെ ഭർത്താവായി ജീവിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. മോചിതരെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരനായി, കുടുംബം തകർത്തു, എന്നിട്ടും എനിക്കവൾ കരൾ ദാനമായിട്ട് തന്നു. ഇപ്പൊ ജീവിതം അവളെന്നെ അടിമയാക്കിയില്ല, എങ്കിലും അവളുടെ അടിമയായി ജീവിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അവളുടെ കാൽ ചൂട്ടി കിടക്കാൻ തയ്യാറാണ്. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് അവളോട്. നരൻ ജയിലിൽ നിറങ്ങേണ്ട സമയമായി. അങ്ങനെയാണെങ്കിൽ അവൻ മോചിതയുമായിട്ട് ഒന്നിച്ചു കാണും. അവരൊന്നിക്കേ ഒന്നിക്കാതിരിക്കെ എന്തെങ്കിലും ചെയ്യട്ടടാ. നീ എന്തിനാ അതിന്റെ പിന്നാലൊക്കെ നടക്കണത്? എന്നാലും എന്നെ ഇല്ലാതാക്കിയിട്ട് അവർക്ക് ജീവിക്കുന്നത് കാണുമ്പോ എന്തോ ഒരു വിഷമം പോലെ. ആ, എന്നാ ചെന്ന് ചാടിക്കൊടുക്ക്, അവരുടെ ജോലി എളുപ്പമാവട്ടെ. അല്ല പിന്നെ, കൊല്ലാൻ വേണ്ടി ഒത്തുകിട്ടിയ അവസരങ്ങളൊക്കെ ഞാൻ പാഴാക്കി, അതാണ് ഈ തിരിച്ചടിക്കൊക്കെ കാരണം. എന്തുകൊണ്ടാണോ ഞാൻ സഹദേവന്റെ വീട്ടിലേക്ക് തോക്കെടുക്കാതെ പോയത്? നരന്റെ കരുത്ത് അറിയാമായിരുന്നിട്ടും അവനെ കൊല്ലാൻ കത്തിയുമായിട്ട് പോയത് എന്തിനാ? എത്ര ചിന്തിച്ചിട്ടും അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തോക്ക് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവൻ തീർന്നേനെ അവിടെ. ആയുസ് തീന്തു കിടക്കണം അവന്, പിന്നെ ചാകോ?
നിന്നെ കൊല്ലാൻ നോക്കിയവരും ഇതൊക്കെ തന്നെ പറയുന്നുണ്ടാകും, മരണമില്ലാത്ത മനുഷ്യനാ നീയെന്ന്. ആ രഹനയുടെ പോക്ക് ഏത് ദിശയിലാണെന്ന് പിടികിട്ടുന്നില്ല. നരനും മോചിതയും തമ്മിലുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ അവിടെ രഹനയും കാണും. എങ്കിലും അവര് ചിലപ്പോ യാമിനിയുടെ കാര്യം ചർച്ച ചെയ്തേക്കും. മോചിതയ്ക്ക് സംശയം തോന്നിയാൽ ഒരു അന്വേഷണം ഉറപ്പാ. ആ ഗാന്ധാരി അമ്മയിൽ അറിഞ്ഞില്ലടാ, അതുകൊണ്ട് അവര് നിനക്കെതിരെ ഏതൊക്കെ രീതിയിൽ നീങ്ങുന്നു പറയാൻ പറ്റില്ല. ചിലപ്പോ രാത്രിയിൽ ഈ വീട് ബോംബ് വെച്ച് തകർത്തു കഴിഞ്ഞാ അതിൽ നമ്മൾ രണ്ടുപേരും പെട്ടു എന്ന് പറയാൻ പറ്റില്ല. നാക്കെടുത്ത് വളയ്ക്കാറോ? അല്ലെങ്കിൽ മനുഷ്യനോട് സമതലേറ്റിയിരിക്കുക. അതിന്റെ കൂടെ എന്തിനാണ് ഈ നരം കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നീ ആലോചിക്കുന്നത്? 18 കെട്ടിയിട്ടും 19-ാമത്തെ കെട്ടാൻ വേണ്ടി നടക്കുന്നവനാണ് നീ. അപ്പൊ അവരും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. ഞാനൊരു മരണം മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങ് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് പലരും ഇവിടെ തീരണോടോ? അതിൽ തീരണം. നരനും മോചിതയും രോഹിണിയും ലീനിയും രഹനിയും ഒക്കെ. എന്റെ വഴി മുടക്കിയത് പലപ്പോഴും നരന. അതുകൊണ്ട് അവസരം കിട്ടിയ അവനെ ഞാൻ തകർക്കും. ഇനിയിപ്പോ അതിനൊന്നും പറ്റത്തില്ലടാ. നീ ഒരു റൂട്ട് റെഡിയാക്കി വെക്ക്, സുരക്ഷിതമായ റൂട്ട്. മുങ്ങാൻ. ഇനി മുങ്ങാൻ ഒരു റൂട്ടില്ലടോ. എവിടെയും ശത്രുക്കളുടെയും പോലീസിന്റെയും കണ്ണുണ്ട്. രഹന എന്നെ തിരിച്ചറിഞ്ഞു എന്ന ചിന്തയിലാണ് ഞാനിപ്പോ, ഭയത്തില്. അങ്ങനെയെങ്കിൽ അവൾ എല്ലാവരെയും വിവരം അറിയിക്കും. അവിടെയും എന്നെ രക്ഷിക്കേണ്ടത് ഗാന്ധാരിയ. ഇടയ്ക്കൊന്ന് കാഞ്ഞിരപ്പള്ളി വരെ പോണം. രോഹിണിയും ജോസും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ രണ്ടിനെ തീർക്കാൻ പറ്റുവാണെങ്കിൽ തീർക്കണം. എടാ പിന്നാലെ അജ്ഞാതൻ ഉണ്ടാവും. നന്ദനെ എന്താ സാറൊന്ന് ഉപദേശം ശരിയാക്കാത്തത്? സാറ് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കേൾക്കും. എന്തൊരു നല്ല പയ്യനായിരുന്നു അയാൾ. അച്ഛനും അമ്മയും പെങ്ങന്മാരും പറഞ്ഞാൽ അതിനപ്പുറം പോകില്ലായിരുന്നു. ഇപ്പം അവൾ പറഞ്ഞാൽ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. വിഷം പോണ്ട സാറേ. ഞാൻ പറഞ്ഞ നന്ദൻ്റെ സ്വഭാവം മാറൂ. ഉറങ്ങുന്നവനെ ഉണർത്ത, ഉറക്കം നടിക്കുന്നവനെയോ? അതങ്ങനെ പറഞ്ഞു. എടോ, താൻ ഭാര്യയുടെ അടിമയാണെങ്കിൽ ഉപദേശിച്ച സ്വഭാവം മാറ്റാം. എന്നാ അടിമത്ത അഭിനയിക്കുകയാണെങ്കിലോ മാറ്റാൻ പറ്റുമോ? സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. താൻ നയനയുടെ ആങ്ങളെയാ. അങ്ങനെ വരുമ്പോ തനിക്ക് ഈ നാടകത്തിന് നല്ലൊരു നടനാവാൻ കഴിയും, നന്ദനെ സഹായിക്കാൻ കഴിയും. ഇത്രയും നാള് ഞാനും നന്ദനും ഒളിപ്പിച്ചതൊക്കെ തന്നോട് മാത്രം പറയാം. ആരോടും താനിത് പറയില്ലെന്നുള്ള വിശ്വാസത്തോടെ. എന്താ സാറേ? നയനെ പോലെ ഒരു പെണ്ണിന്റെ മുമ്പിൽ വളഞ്ഞു നിൽക്കുന്നവനാണോ നന്ദൻ? അയാൾക്ക് അവളെ പിരിയണം, എന്ന കുഞ്ഞിനെ നേടും വേണം. അതിന് ഇതേ ഉള്ളൂ മാർഗം, സ്നേഹിച്ചു കൊല്ല. ഭർത്താവ് ഭാര്യയ്ക്കൊരു തലവേദനയാവുക. ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാലോ എന്ന് അവൾ ചിന്തിക്കണം. അതിനുവേണ്ടി തന്നെയാ പെൺകോന്തനാവാനും രണ്ടും കെട്ട രീതിയിൽ കുറച്ചു ദിവസം ജീവിക്കാനും ഞാൻ നന്ദനെ ഉപദേശിച്ചത്. അതേറെക്കുറെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുക നന്ദൻ. ഇന്ന് നയനയ്ക്ക് അയാള് ഒരു ബാധ്യത, അതിന്റെ അളവ് കൂടിക്കൂടി വരണം. എന്നിട്ട് ബന്ധം പിരിയുമ്പോ അച്ഛൻ കുഞ്ഞിനെ നോയിക്കോട്ടെ എന്നും പറഞ്ഞ് അവളങ്ങ് പോണം. ഇത് കൊള്ളാലോ സാറേ. അങ്ങനെ തോന്നിയെങ്കിൽ നന്ദന്റെ അഭിനയത്തിന് പച്ചക്കൂടി കാട്ടി തന്നാലാവുന്ന സഹായമൊക്കെ താനും ചെയ്തു കൊടുക്കണം. പിന്നല്ല ഏറ്റ്, ഇതൊക്കെ നേരത്തെ പറയണ്ട സാറേ. ഇപ്പോഴാണ് നന്ദന്റെ അടുത്തുള്ള ദേഷ്യം പോയത്. നന്ദന്റെ ജീവൻ എടുക്കുന്നവളാ നയന. അപ്പോൾ അവളെ വിദഗ്ധമായി കൊടുക്കാൻ അയാളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അയാൾ ശ്രമിക്കും. പണത്തിലും പ്രശസ്തിയിലും മുങ്ങിത്താഴ്ന്ന നയന അധികം വൈകാതെ നന്ദനെ വിട്ടുപോവുകയും ചെയ്യും. പിന്നീട് അയാൾ ആഗ്രഹിച്ച രീതിയിലൊരു ജീവിതം അയാൾക്ക് കിട്ടുകയും ചെയ്യും. ബാക്കി ഞാൻ ഏറ്റു സാറേ. ഞാൻ അകത്തെന്തായാലും നോക്കിട്ട് വരാം. ഈ
ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാതെ അന്റെ മനസ്സിലുള്ള കാര്യം എന്താന്ന് വെച്ചാ പറ പെണ്ണേ. നീ അവനെ കണ്ടോ അച്ഛേ? നമ്മൾ ഒരുപാട് ആലോചിച്ചു, ഇവിടെ അങ്ങനെ ഒരാൾ വന്നായിട്ട് ഓർമ്മയില്ല. ഓർക്കാത്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇവിടെ വന്നിട്ടുണ്ട് പലതവണ, അവനെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരെ കൂടി വിവരം അറിയിക്കാനുണ്ട്, രോഹിണിയച്ചേ ലീനേച്ചേ. അതിനുശേഷം അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എന്നാലും ഞങ്ങളോടൊന്നും പറയത്തില്ലേ? ഉമ്മയോട് പറഞ്ഞ പ്രശ്നമാ. ഉമ്മ മേർച്ച് കയറി അങ്ങ് ചെല്ലും. അങ്ങനെ ചെല്ലാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലിപ്പോ. ആ ഗാന്ധാരിയമ്മയുടെ വീട്ടിലോ ശാന്തി തീരത്തോ കാണു അവൻ. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ മോളെ. ഇപ്പൊ തൽക്കാലം വേണ്ട, പോയാലും അവനെ കാണാൻ പറ്റത്തില്ല. അതണ്ട, ഞാൻ അവിടെ ചെല്ലുമ്പോ അവനങ്ങ് മാഞ്ഞു പോവോ? എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തതാ നിന്നോടവൻ? രോഹിണിയെയും ലീനയും ഏതൊക്കെ തരത്തിലാ തകർത്തതവൻ? പിന്നെ അവനെ പോലൊരുവനെ ജീവിക്കാൻ വിടുന്നതിൽ അർത്ഥമുണ്ടോ? ജീവിക്കാൻ വിടത്തില്ല അവനെ, കൊല്ലാതെ കൊല്ലാനാ നോക്കുന്നേ. മുമ്പ് നീയൊക്കെ അതുപോലെ ഒരുപാട് നോക്കിയതല്ലേ, എന്നിട്ട് എന്തായി? ഓൻ ചത്തോ? ഓരോന്നിനോരോ സമയമുണ്ട്, അതൊക്കെ പാഴാക്കി കളഞ്ഞാലേ അവൻ കാരണം ബാക്കിയുള്ള ഒരു ദുരിതം അനുഭവിക്കും. അത് ശരിയാ മോളെ. ആ പഹയൻ എവിടാന്ന് വെച്ചാ പറ, അവന്റെ കഴുത്തറത്ത് മുന്നിൽ കൊണ്ടിട്ട് തരാം. ആദ്യം ഞാൻ രോഹിണിയച്ചോട് ലീനേച്ചോടൊന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുള്ളൂ. ആ ഗാന്ധാരി അമ്മ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അവനെ? അച്ഛൻ്റെ അടുക്ക വിവരം പറയണോ സാറേ? നന്ദന്റെ അഭിനയത്തെ കുറിച്ച്. ഹാ, ഇതാ കുഴപ്പം. എടോ, ഞാൻ നിന്നോട് പറഞ്ഞത് നന്ദന് ഗുണം ചെയ്യുന്നു കരുതിയിട്ടാ. എല്ലാവരും അറിയുന്നത് പ്രശ്ന. എനിക്ക് അതിനെ പറ്റി ഓർത്തിട്ട് ചിരിക്കാൻ തോന്നുന്നു. അന്ന് നന്ദന്റെ അടുത്തുണ്ടായ ദേഷ്യമൊക്കെ ഇപ്പൊ നേരം പോകാട്ട് തോന്നു. ഇനിയും നേരം പോക്കുകൾ ഒരുപാടുണ്ടാവും. എല്ലാം കണ്ടു നിന്ന് ചിരിക്കുക, നന്ദനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവക്ക് ഇങ്ങനെ ഒരു പണി അത്യാവശ്യമായിരുന്നു സാറേ. ഇതൊന്ന് മാത്രം പോരാ, നമ്മളൊക്കെ ആഗ്രഹിച്ച മറ്റൊരു കാര്യം നടക്കണം. ലീന ടീച്ചറും നന്ദനും ഒന്നിക്കണം. അതിലേക്ക് നന്ദനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ലീന ടീച്ചറിന്റെ കണ്ണിലിപ്പോ നന്ദം പെങ്കോന്തനായ ഭർത്താവ്, നയനയെ സ്നേഹിക്കുന്ന ആളല്ലേ, അതിന്റെ നീരസ് എന്തായാലും ഉണ്ടാവും. എന്നാ കലാശ കൊട്ട് തീരുമ്പോ എല്ലാരും നന്ദനെ അഭിനന്ദിക്കുന്ന കൂട്ടത്തില് ലീന ടീച്ചറും ഉണ്ടാവും. അവിടെ നിന്ന് പയ്യെ അവരൊന്നിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങണം. ചിന്നു, ഇനി എന്നാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്? സ്കൂൾ അവധിക്ക് വരാവേ. സദ്യയൊക്കെ നന്നായിരുന്നോ? രോഹിണി ചേച്ചിയുടെ പാചകമല്ലേ, മോശമാവില്ലല്ലോ. അല്ല, മോളിവിടെ നിക്കുന്നോ? ഇവിടെ നിക്കാൻ പറഞ്ഞില്ലേ അച്ഛു? ഇപ്പൊ ചിന്നു മോൾ ഇവിടെ നിന്നാലേ മോള് കളിച്ചു കിടക്കും, പഠിക്കൂല. പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളെ നടച്ചോട്ട്. അപ്പൊ ഒരു രണ്ടു മാസം ഇവിടെ കൊണ്ടു വന്നിർത്താം. സൂക്ഷിച്ചു പോണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വരവും പോക്കൊക്കെ രണ്ട് കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടാവും. എല്ലാ കണ്ണുകളും അവനെ വീക്ഷിക്കുകയല്ലേ, പോലീസിന്റെ ഉൾപ്പെടെ. അതുകൊണ്ട് പെട്ടെന്നൊരു അറ്റാക്കിനുള്ള സാധ്യതയൊന്നുമില്ല. സാറും ചേച്ചിയും മോളും ഒക്കെയാ സൂക്ഷിക്കണ്ടേ. രഹനയാണല്ലോ. ഹലോ, എന്താ മോളെ? എനിക്ക് അത്യാവശ്യമായിട്ട് ചേച്ചി ഒന്ന് കാണണം, ലീന ടീച്ചറിനെ. എന്താ കാര്യം? അത് നേരിൽ കണ്ട് പറയാം. ശരി. എന്താടോ അത്? അവൾക്ക് എന്നെ ലീന ടീച്ചറേയും അത്യാവശ്യമായിട്ട് കാണണമെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ രണ്ടാളിനെ ഒന്നിച്ച് കാണണമെന്ന് പറയുമല്ലോ. അവളുടെ സംസാരത്തിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. ഞാൻ വരണോ? വേണ്ട, സംസാരിച്ച ശേഷം ഞാൻ മോചിതയെ വിളിക്കാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി, ഇടയ്ക്കൊക്കെ താൻ വാ. ആവണേ. ശരി.
ശരത് മരിച്ചിട്ടില്ലെന്ന് ഉറപ്പിച്ചു. നരേട്ടൻ അവനെ നേരിൽ കാണുകയും ചെയ്തു. അവൻ മണർക്കാടുണ്ടെന്ന് പലരും പറഞ്ഞു. ഇവിടെ വെച്ച് അവനെ പലരും കാണുകയും ചെയ്തു. എന്നാൽ നമ്മൾ മാത്രം കണ്ടില്ല. അവൻ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നിട്ടും കൈവിട്ട കളിക്കിവൻ ഒരുങ്ങുമ്പോൾ അത് ആരുടെ അവസാനം? ഒരുക്കത്തിന് മറ്റൊരു തുടക്കം പോലെ. മുഖം മൂടി മാറ്റി അജ്ഞാതൻ പുറത്തു വരുന്നു. ഇവൻ അപരിചിതനാണ് പലർക്കും, എന്നാൽ ചിലർക്കെങ്കിലും പരിചിതനാണ്.